ഹിരോഷിമയിൽ അണുബോംബ് ദുരന്തത്തെ ക്യാമറയിൽ പകർത്തിയ ഒരേയൊരു ഫോട്ടോഗ്രാഫറുടെ അനുഭവ കഥയാണ്. സൂര്യാസ്തമയത്തെ പോലും ഞങ്ങൾക്ക് ഭയമായിരുന്നു, ഹിരോഷിമയിലെയും നാഗസാഗിയിലെയും സ്ത്രീകൾ പറയുന്നു. ബോംബാക്രമണത്തെ തുടർന്ന് എല്ലാം കത്തിനശിച്ചു. മരങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ, പക്ഷികൾ, അങ്ങനെയെല്ലാം. അതിനുശേഷം രക്ഷാപ്രവർത്തനത്തിനായി നഗരത്തിൽ വന്നവരും കുടുംബത്തെയും സുഹൃത്തുക്കളെയും കണ്ടെത്താൻ വന്നവരും മരണപ്പെട്ടു. ഹിരോഷിമയിൽ നാഗസാഗിയിലും നടന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ്. രേഖപ്പെടുത്തിയ മരണസംഖ്യ കണക്കനുസരിച്ച് ഹിരോഷിമയിൽ 140,000 പേരും നാഗസാഗിയിൽ 74,000 പേരും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് കരുതപ്പെടുന്നു. 1945 ഓഗസ്റ്റ് 14 ജപ്പാൻ സഖ്യകക്ഷികൾക്ക് കീഴടങ്ങിയതോടെ ഏഷ്യയിലെ യുദ്ധം അവസാനിക്കുകയായിരുന്നു. ലോകത്തെ നടുക്കിയ ആ ബോംബാക്രമണത്തെ അതിജീവിച്ചവരെ ഹിബാഗുഷ എന്നാണ് വിളിക്കുന്നത്. റേഡിയേഷൻ സൃഷ്ടിച്ച ആരോഗ്യ പ്രശ്നങ്ങളും മാനസികാഘാതവും ഉൾപ്പെടെ ആ ദുരന്തത്തെ അതിജീവിച്ചവർക്ക് ഭയാനകമായ ഒരു ഭാവിയെയാണ് നേരിടേണ്ടി വന്നത്. ബ്രിട്ടീഷ് ഫോട്ടോ ജേർണലിസ്റ്റ് ലീ കാരിൻസ്റ്റൗ 75 വർഷം മുമ്പ് നടന്ന ആ ബോംബാക്രമണത്തെ അതിജീവിച്ച 3 സ്ത്രീകളുമായി നടത്തിയ അഭിമുഖമാണിത്. ഹിരോഷിമയിൽ അണുബോംബ് വീണപ്പോൾ എമിക്കോയ്ക്ക് 8 വയസ്സായിരുന്നു. മൂത്ത സഹോദരി മീക്കോയും മറ്റ് 4 ബന്ധുക്കളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. സഹോദരി അവസാനമായി കണ്ടത് ഇവർ ഒന്നും ഓർക്കുന്നു. പിന്നെ കാണാം എന്ന് പറഞ്ഞാണ് എന്റെ സഹോദരി അന്ന് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയത്. നല്ല ചുറുചുറുക്കുള്ള അവൾക്ക് എപ്പോൾ വെറും 12 വയസ്സമായിരുന്നു. എമിക്കോ പറയുന്നു, പക്ഷേ യാത്ര പറഞ്ഞു പോയവൾ പിന്നെ ഒരിക്കലും തിരിച്ചെത്തിയില്ല. അവൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ലായിരുന്നു. എമിക്കോയുടെ മാതാപിതാക്കൾ സഹോദരിയെ തിരിഞ്ഞു പോകാത്തതായി ഒരിടവുമില്ല. പക്ഷെ അവർക്കൊരിക്കലും അവളുടെ മൃതദേഹം കണ്ടെത്താനായില്ല. അവൾ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടാകുമെന്ന് ആ കുടുംബം ഇന്നും പ്രത്യാശിക്കുന്നു. ആ സമയത്ത് എന്റെ അമ്മ ഗർഭിണിയായിരുന്നു, പക്ഷേ ഗർഭം അലസിപ്പോയി. ഞങ്ങൾക്ക് കഴിക്കാനൊന്നുമില്ലായിരുന്നു. റേഡിയേഷനെ കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. അതിനാൽ നല്ലതാണോ അല്ലയോ എന്നൊന്നും നോക്കാതെ കയ്യിൽ കിട്ടിയതെല്ലാം ഞങ്ങൾ കഴിച്ചു. എമിക്കോ പറഞ്ഞു, നാട് മുഴുവൻ കടുത്ത ദാരിദ്ര്യത്തിൽ അകപ്പെട്ട സമയം. കഴിക്കാനൊന്നുമില്ലാത്തതിനാൽ ആളുകൾ ഭക്ഷണം മോഷ്ടിക്കുമായിരുന്നു. ഏറ്റവും വലിയ പ്രശ്നം വിശപ്പായിരുന്നു. വെള്ളം വളരെ വിലപിടിപ്പുള്ള സ്വാദേറിയ ഒരു പാനീയമായി മാറിയ ഒരു കാലമായിരുന്നു അത്. എന്റെ മുടി പൊഴിയാൻ തുടങ്ങി. മോണയിൽ നിന്ന് രക്തസ്രാവമുണ്ടായി. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ഞാൻ നിരന്തരം ഉറങ്ങിക്കൊണ്ടേയിരുന്നു. റേഡിയേഷൻ എന്താണെന്ന് അക്കാലത്ത് ആർക്കും അറിയില്ലായിരുന്നു. 12 വർഷത്തിന് ശേഷമാണ് എനിക്ക് എപ്ലാസ്റ്റിക് അനീമിയ ഉണ്ടെന്ന് കണ്ടെത്തിയത്. സൂര്യാസ്തമയത്ത് ആകാശത്തെ കടും ചുവപ്പ് നിറം കാണുമ്പോൾ അണുബോംബിംഗ് സമയത്ത് 3 പകലും 3 രാത്രിയും നഗരം നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഓർമ്മ വരുന്നതെന്ന് അവർ പറയുന്നു. ഇപ്പോൾ സൂര്യാസ്തമയത്തെ വെറുപ്പാണ് അവർക്ക്. പലരും ലോകസമാധാനത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നുവെങ്കിലും ആരും കാര്യമായൊന്നും ചെയ്യുന്നില്ല. ഞങ്ങളുടെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും മനസ്സ് തുറന്ന് ചിരിക്കാൻ സാധിക്കുന്ന ഒരു ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എമിക്കോ പറഞ്ഞു. ജനന സമയത്ത് കൊണ്ടുവരുന്ന ഏറ്റവും സാധാരണമായ വൈകല്യങ്ങൾ. അനൻസ്വലി, പിളർന്ന അണ്ണാക്ക്, പിളർന്ന അണ്ണാക്കോട് കൂടിയോ അല്ലാതെയോ പിളർന്ന അധരം, അധിക വിരലുകൾ, 2 അതിലധികമോ കാൽവിരലുകളുടെ സംയോജനം. ഈ ഹിരോഷിമ നാഗസാഗിയിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള ജപ്പാൻകാരുടെ കഴിവ്, അല്ലെങ്കിൽ അവരുടെ മനസ്സ്, അത് നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. എന്നിട്ടും ലോകത്തിലെ നെറുകയിലെത്താൻ ജപ്പാൻകാർക്ക് സാധിച്ചു. അതവരുടെ മനസ്സിന്റെ സാന്നിധ്യം കൊണ്ടാണ്. ഇനിയൊരു ഹിരോഷിമ നാഗസാഗി ലോകത്തിനു മുൻപിൽ ഇല്ലാതിരിക്കാൻ നമുക്ക് കൈകോർക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.